ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ന്യൂസ് പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസൊക്കെ അന്ന് എല്ലാവരും മുന്നിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യാൻ കരുതിയിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ന്യൂസായിരുന്നു സൺഡേത്തെ ന്യൂസ്. യു എന്നിലെ ഇന്ത്യൻ പ്രതിനിധിയായ ഇന്ത്യൻ വനിതയായ രുചിര ഗാംബോജ്, മുൻ IFS ഓഫീസറായിരുന്നു അവർ. അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച യു എനിൽ നിന്ന് വിരമിക്കുകയുണ്ടായി. എല്ലാവരും അവർക്ക് തന്നെയായിരുന്നു. കൂടാതെ സൗദി പ്രോ ലീഗിൽ അൽ ഹിലാലിനെ തോൽപ്പിച്ചുകൊണ്ട് അൽ നസർ കിരീടം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റൊണാൾഡോ ഗ്രൗണ്ടിൽ നിന്ന് നിരാശാപൂർവ്വം നിൽക്കുന്നതും മറ്റും ഈയിടെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുണ്ടായി. അൽ ഹിലാൽ അങ്ങനെ സൗദി പ്രോ ലീഗിൻ്റെ ഈ സീസണിലെ കിരീടം നേടുകയുണ്ടായി. ഇവിടെ അടുത്തത് ജൂൺ മൂന്ന് മൺഡേ, അതായത് തിങ്കളാഴ്ചത്തെ ന്യൂസായിരുന്നു. ആ ചാമ്പ്യൻസ് ലീഗിൽ തങ്ങളുടെ 15-ാമത്തെ കിരീടം നേടി റയൽ മാഡ്രിഡ് ഫൈനലിൽ ബെറൂസിയ ഡോർട്ട്മുണ്ടിനെ 2-0 തോൽപ്പിക്കുകയുണ്ടായി. ഡോർട്ട്മുണ്ടിനെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച അല്ല സോറി സാറ്റർഡേ ശനിയാഴ്ച ഡോർട്ട്മുണ്ടിനെ 2-0 തോൽപ്പിക്കുകയുണ്ടായി. ശേഷം അവർ കിരീടം നേടുകയും ചെയ്തു. അതുപോലെ തന്നെ കൂടാതെ ഈ അടുത്ത സീസൺ, അതായത് അടുത്ത ലലീഗ സീസണിലേക്ക് കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഒട്ടുമിക്ക ഫുട്ബോൾ പ്രേമികളെല്ലാവരും അറിഞ്ഞു തന്നെ കരുതുന്നു. കൂടാതെ അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ന്യൂസാണ്. മുൻ കുവൈത്ത് പ്രസിഡൻ്റ് സോറി കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് അൽ ഹമദ് അൽ സബാഹ് എന്ന കുവൈത്ത് പ്രസിഡൻറ്റിനെ പാർലമെൻറ്റ് കഴിഞ്ഞ 3 മുന്നേ പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച അദ്ദേഹം കുവൈത്തിലെ പുതിയ കിരീടാവകാശിയായി മാറുകയുണ്ടായി. അപ്പോൾ ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുതിയ കിരീടാവകാശിയായി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയുണ്ടായി. കൂടാതെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലെ അപ്പോളോ ബേസിനിൽ ചൈനയുടെ ചാങ് ഇ എന്ന പേടകം വിജയകരമായി എത്തുകയുണ്ടായി. ഈ പദ്ധതിയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത് ചന്ദ്രനിലെ മണലും കല്ലുകളും മറ്റും ഭൂമിയിലേക്ക് എത്തിക്കുക എന്നായിരുന്നു. അപ്പോൾ ചാങ് ഇ പേടകം വിജയകരമായി എത്തുകയുണ്ടായി. കൂടാതെ അടുത്ത ചൊവ്വാഴ്ച ദിവസമായിരുന്നു, അതന്ന് ജൂൺ 4 ചൊവ്വാഴ്ച വന്നിരുന്നത്. അടൂർ ഗോപാലകൃഷ്ണനും ഡോക്ടർ സി ജെ ജോണിനും പി കേശവദേവ് അവാർഡ് ലഭിക്കുകയുണ്ടായി. കൂടാതെ അടുത്തതും ഒരു വളരെയേറെ പ്രധാനപ്പെട്ട ന്യൂസാണ്. അതായത് സ്വതന്ത്ര മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായുള്ള ഒരു വനിതാ പ്രസിഡൻ്റായി ക്ലോഡിയ ഷെൻബോം എന്ന സ്ത്രീ മാറുകയുണ്ടായി. 200-ലേറെ ആദ്യത്തെ ഒരു മെക്സിക്കൻ പ്രസിഡൻ്റായി ഒരു വനിതാ സ്ത്രീയായി മാറുകയായിരുന്നു ക്ലോഡിയ ഷെൻ. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു പ്രസിഡൻ്റായി മാറിയിരുന്നത്. അപ്പോൾ അടുത്ത നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുള്ള ന്യൂസായിരുന്നു വെനസ്ഡേ. 291 മണ്ഡലങ്ങളും വിജയിച്ച് ഇന്ത്യയെ ഭരിക്കാൻ ഒരുങ്ങുകയായിരുന്നു എൻ ഡി എ സഖ്യം 291 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുകയും, കൂടാതെ അവരോടൊപ്പം 234 മണ്ഡലങ്ങൾ വിജയിച്ച് NDA സഖ്യവും, കൂടാതെ കേരളത്തിൽ ആദ്യമായി ഒരു NDA സീറ്റ് ഉണ്ടായി. സുരേഷ് ഗോപി തൃശ്ശൂരിലെ മണ്ഡലത്തിലായിരുന്നു ഇങ്ങനെ ഒരു സീറ്റ് പിടിച്ചെടുത്തിരുന്നത്. കൂടാതെ അടുത്തത് വ്യാഴാഴ്ചത്തെ ന്യൂസായിരുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ന്യൂസ് തന്നെയാണ്. ഇപ്രാവശ്യം ലോക്സഭയിൽ 74 വനിതാ MPമാരാണ് ഉള്ളത്. ഇപ്പോൾ 2019 5 പേർ കുറവായിരുന്നു. 2019 79 പേർ
79 വനിതാ എംപിമാർ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇത്തവണ 5 വനിതാ എംപിമാർ കുറവായിരുന്നു. കൂടാതെ ഇപ്രാവശ്യത്തെ T20 വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ വെസ്റ്റ് ഇൻഡീസ് അമേരിക്കയിലുമായിട്ടാണ് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് മത്സരത്തിൽ അയർലൻഡിനെ 8 തോൽപ്പിച്ച് ഇന്ത്യൻ ടീം T20 ലോകകപ്പിലെ ആ മത്സരത്തിൽ വിജയിക്കുകയുണ്ടായി. അപ്പോൾ 8 അയർലൻഡ്സിനെ തോൽപ്പിക്കുകയുണ്ടായിരുന്നത്. അടുത്തത് അവസാനത്തെ ഇൻ്റർനാഷണൽ മാച്ചിനായി നമ്മുടെ സുനിൽ ഛേത്രി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കളിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ അവസാനത്തെ ഇൻ്റർനാഷണൽ മാച്ചായിരുന്നു അന്ന് നടന്നത്. കുവൈത്തിനെതിരായിരുന്നു മത്സരം. ലോകകപ്പ് യോഗ്യതാ മത്സരമായിരുന്നു നടന്നിരുന്നത്. കൂടാതെ അടുത്തത് ഫ്രൈഡേത്തെ ന്യൂസാണ്. ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റ് പരീക്ഷണം വിജയകരമായ സ്പേസ് എക്സ് നടത്തുകയുണ്ടായി. സ്പേസ് എക്സിൻ്റെ 4 പരീക്ഷണമായിരുന്നു നടന്നിരുന്നത്. കൂടാതെ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് നമ്മുടെ സുനിൽ ഛേത്രി, അതായത് നമ്മുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ഇന്ത്യയുടെ മുന്നേറ്റ നിരയിൽ ഒരു പ്രധാന പ്ലെയറായി തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ ഇന്ത്യയുടെ ക്യാപ്റ്റനായും അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയുണ്ടായി. കൂടാതെ അടുത്ത് നമ്മുടെ ഈ ആഴ്ചത്തെ അവസാനത്തെ ദിവസമായിരുന്നു സാറ്റർഡേ, June 8 അന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂസായിരുന്നു. അതായത് 3 തവണയും സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ് NDA. അപ്പോൾ രാഷ്ട്രപതി ഭവനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്കോ മറ്റോ ആയിരുന്നു സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നത്. അപ്പോൾ രാഷ്ട്രപതി ഭവനിലെ അങ്കണത്തിൽ ഇന്ന് വൈകുന്നേരം മറ്റു രാജ്യങ്ങളിലെ പ്രസിഡന്റിനെ ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ ഇത് വലിയ പരിപാടി തന്നെ നടക്കുകയാണ്. കൂടാതെ ബുധനാഴ്ച രാവിലെ അമേരിക്കയിലെ കേപ് കാനവറിൽ നിന്ന് പുറപ്പെട്ട ഒരു ബഹിരാകാശ പേടകത്തിൽ ISS-ൽ എത്തുകയുണ്ടായി. അതിൽ സുനിത വില്യംസ് തുടങ്ങി കുറച്ച് പേരുണ്ടായി. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിൻ്റെ 3 യാത്രയാണ് നടന്നിരുന്നത്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലായിരുന്നു ഇത് ചെന്നെത്തുന്നത്. ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുണ്ടായി, അത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ന്യൂസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതേപോലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി അത് കാണുക. കൂടാതെ വീഡിയോ കാണുന്ന 100% പേരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.